وعن أبي سعيد الخدري رضي الله عنه عن النبي صلى الله عليه وسلم قال: احتجت الجنة والنار، فقالت النار في الجبارون والمتكبرون، وقالت الجنة في ضعفاء الناس ومساكنهم، فقال الله بينهما: إنك الجنة رحمتي أرحم بك من أشاء، وإنك النار عذابي أعذب بك من أشاء، ولكليكما علي ملؤها. رواه مسلم. إمام مسلم റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അബൂ സഈദിൻ الخدري റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഇഹ്തജ്ജത്തിൽ ജന്നത്തു വന്നാറു, സ്വർഗവും നരകവും തമ്മിൽ ഒരു സംവാദം നടന്നു. ഫഖാലത്തിൻ നാറു, നരകം പറഞ്ഞു: ഫിയൽ ജബ്ബാറൂന വൽ മുതകബ്ബിറൂന, സ്വേച്ഛാധിപതികളും അഹങ്കാരികളും എൻ്റെ പക്ഷത്താണുള്ളത്, അല്ലെങ്കിൽ എന്നിലാണ് വന്നു ചേരുക. വക്കാലത്തിൽ ജന്ന, സ്വർഗം പറഞ്ഞു: ഫിയ ദുഅഫാ ഉന്നാസി വമസാകിനുഹും, നിർധനരും അബലരും ആയ സാധുക്കളുമായ ആൾക്കാർ എൻ്റെ കൂടെയാണുള്ളതെന്നും സ്വർഗവും പറഞ്ഞു, എന്നിലാണ് അവരെത്തിച്ചേരുക എന്ന്. ഫഖല അല്ലാഹു ബൈനഹുമ, അല്ലാഹു അവർ രണ്ടാളുടെയും ഇടയിൽ ഒരു തീർപ്പ് കൽപ്പിച്ചു: ഇന്നക്കിൽ ജന്നത്തു റഹ്മത്തീ, സ്വർഗമേ നീ എൻ്റെ കാരുണ്യമാണ്. അർഹമു ബിക്കി മൻ നശാ, നീ മുഖേനയാണ് ഞാൻ ഉദ്ദേശിക്കുന്നവരെ അനുഗ്രഹിക്കുന്നത്. വൈന്നക്കിൻ ഞാറു അദാബി, നരകമേ നീ എൻ്റെ ശിക്ഷയാണ്. ഉഹദ്ദിബു ബിക്കി മൻ നശാ, നീ മുഖേനയാണ് ഞാൻ ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കുന്നത്. വലി കിലൈക്കുമാ അലയ്യമിൽ ഊഹ, രണ്ടുപേർക്കും നിറയുവോളം ഞാൻ തന്നുകൊള്ളാം, രണ്ടാളെയും ഞാൻ നിറച്ചുകൊള്ളാമെന്ന്. അപ്പം സ്വർഗവും നിറക്കും, അല്ലാഹു നരകവും നിറക്കും. സ്വർഗത്തിൽ നിറക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നാം ശ്രമിക്കണം. അതിന് നമ്മളുടെ സ്വഭാവവും പെരുമാറ്റവും ആരാധനാ കർമ്മങ്ങളും ഒക്കെ കുറ്റമറ്റതാകുന്നതോടൊപ്പം തന്നെ സ്വഭാവ പെരുമാറ്റ രീതികളും അതുപോലുള്ള കാര്യങ്ങളും ഇടപഴകലുകളും ഒക്കെ മെച്ചപ്പെടേണ്ടതുണ്ട് എന്നതിലേക്ക് വെളിച്ചം വീശുന്നു ഈ ഹദീസ്. കഴിഞ്ഞ ദിവസം നമ്മൾ റിസ്ഖിനെ കുറിച്ച്, വിനയത്തെ, തവാദുവിനെ കുറിച്ച്, വിനയത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യമാണ് നാം മനസ്സിലാക്കിയത്. അതിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരോട് കാണിക്കേണ്ട റിസ്ഖിൻ്റെ ആഴത്തെക്കുറിച്ച് പ്രവാചകൻ ഓർമ്മിപ്പിച്ചു. നാമെന്ന് ഓർത്തു ആലോചിക്കുക, വളരെ ചെറിയ കുട്ടികളെപ്പോലും ക്രൂരമായി ശിക്ഷിക്കുകയും അതിരൂക്ഷമായി പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന പലരെയും സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇതൊട്ടും ശരിയായ ഒരു സ്വഭാവമല്ല. നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ പോലും 7 വയസ്സാവുമ്പോൾ നമസ്കാരം ശീലിപ്പിക്കാനും 10 വയസ്സായിട്ടും നമസ്കരിച്ചില്ലെങ്കിൽ അടിക്കാനുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പകർത്താൻ ബാധ്യസ്ഥനാണ് വിശ്വാസി. ഇത്തരം കാര്യങ്ങളെ നിസ്സാരമായി കാണാതെ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരാനാണ് നാം ശ്രമിക്കേണ്ടത്. നാം ഒരിക്കലും മുത്തക്കബ്ബിരീങ്ങളും ജബ്ബാരീങ്ങളും ആയിക്കൂടാ. ജബ്ബാരീങ്ങളും മുത്തക്കബ്ബിരീങ്ങളും നരകത്തിൻ്റെ അവകാശികളാണെന്ന് ഊന്നിപ്പറയുമ്പോൾ സമൂഹത്തിൽ ദുർബലരായി ഗണിക്കപ്പെടുന്നവരും സാധാരണക്കാരുമായ ആൾക്കാരാണ് സ്വർഗത്തിൽ കൂടുതൽ വരിക എന്ന് പറയപ്പെടുമ്പോൾ നാം ഏത് ഗണത്തിൽ പെടണം? ഒരിക്കലും ജബ്ബാരീങ്ങളും മുത്തക്കബ്ബിരീങ്ങളുമായി നരകം നിറയ്ക്കപ്പെടുന്ന വിറകളായി നാം മാറരുത്. സപ്രിയമുള്ളവരെ, നാം സൂക്ഷിക്കേണ്ടതുണ്ട്. ആകാശത്തു നിന്ന് സൗമ്യമായി ഭൂമിയിലേക്ക് പെയ്തു വീഴുന്ന മഴ പോലെ സ്വാഭാവികമായി ഒഴുകിയെത്തണം നമ്മളുടെ ഈ പറഞ്ഞ നല്ല സ്വഭാവങ്ങൾ. അത് നിർബന്ധിച്ചോ ബലം പ്രയോഗിച്ചോ ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. കരുണ കാട്ടുന്നയാളും കിട്ടുന്നയാളും അതുവഴി ധന്യരാവുകയായിരിക്കും ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, കാരുണ്യം എടുത്തു മാറ്റപ്പെടുക ഹതഭാഗ്യനിൽ നിന്ന് മാത്രമാണ്, ദൗർഭാഗ്യവാന്മാരിൽ നിന്നാണ് കാരുണ്യം എടുത്തു മാറ്റപ്പെടുക എന്ന്. തലനാരിഴ കീറുന്ന നിയമത്തേക്കാൾ നല്ല ഫലം നൽകുന്നത് കാരുണ്യമാണെന്ന് എബ്രഹാം ലിങ്കൺ പറഞ്ഞത് വളരെ അർത്ഥവത്താണ്. മാപ്പ് പറയാനും സ്വീകരിക്കാനും തയ്യാറുള്ള ലോകത്ത് പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. വിനയവും ഹൃദയവിശാലതയും ഉണ്ടെങ്കിലേ അതിന് കഴിയൂ.
ഞാനെന്ന ഭാവവും പകയും അന്തിമ വിജയത്തിൽ എത്തിച്ചെന്ന് വരില്ലെന്ന സത്യം തിരിച്ചറിയാൻ നമുക്ക് ഇനിയും വൈകിക്കൂടാ, അല്ലെങ്കിൽ തിരിച്ചറിയാത്തൊരവസ്ഥ ഉണ്ടായിക്കൂടാ. റിഫ്ക് അഥവാ മിതത്വം, അതേപോലെ തന്നെ ആർദ്രത, അത് നിഷിദ്ധമാക്കപ്പെടുന്നവന് മുഴുവൻ നന്മയും നിഷിദ്ധമാക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞതായി കാണാം, ആയിഷ, നീ റിഫ്ക് കാണിക്കണം, നിശ്ചയം അല്ലാഹു ഒരു വീട്ടുകാർക്ക് നന്മ ഉദ്ദേശിച്ചാൽ അവർക്കവൻ റിഫ്കിൻ്റെ മാർഗത്തെ അറിയിക്കും. മറ്റുള്ളവരോടുള്ള മിതത്വത്തോടും ആർദ്രതയോടും അലിവോടും കൂടിയുള്ള പെരുമാറ്റമാണല്ലോ റിഫ്ക് എന്ന് പറയുന്നത്. ആരെക്കാളും മികച്ചവൻ ഞാനാണെന്ന അഹങ്കാരവും ജനങ്ങളോട് പുച്ഛഭാവവും ഇല്ലാതിരിക്കുക. ദരിദ്രരെയും ദുർബലരെയും അശരണരെയും പ്രയാസമനുഭവിക്കുന്നവരെയും തന്നേക്കാൾ താഴ്ന്ന നിലവാരത്തിലുള്ളവരെയും അവഗണിക്കാതെ എല്ലാവരെയും കൂട്ടിച്ചേർക്കാനും ചേർത്തു പിടിക്കാനും ആദരിക്കാനും സ്നേഹിക്കാനും കഴിയുന്ന മനസ്സുണ്ടാവുക. ഈ സ്വഭാവമുണ്ടായിക്കഴിഞ്ഞാൽ നാം അറിയാതെ ജനങ്ങൾ നമ്മെ ആദരിക്കുകയും നമ്മിലേക്ക് അടുക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അബ്ബാസിയ ഖലീഫയായിരുന്ന ഹാറൂൺ റഷീദിൻ്റെ ഭരണകാലം, അകലങ്ങളിൽ നിന്ന് അകലങ്ങളിലേക്ക് അതിർവരമ്പുകൾ പറിച്ചു നടപ്പെട്ട ഭരണകൂടം. മേഘമേ, നിനക്കിഷ്ടമുള്ളിടത്ത് വർഷിച്ചോളൂ, നീ എവിടെ വർഷിച്ചാലും നിന്റെ നികുതി എനിക്കെത്തിക്കൊള്ളുമെന്ന് മേഘത്തെ നോക്കി പറഞ്ഞത് ഹാറൂൺ റഷീദായിരുന്നു എന്നാണ്. അത്രയ്ക്ക് പ്രവിശാലമായ രാജ്യത്തിൻ്റെ അവകാശിയായിരുന്നു അദ്ദേഹം, അത്ര വ്യാപിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ അതിർത്തി. ഈ വിശാലമായ രാജ്യത്തിൻ്റെ അധിപനായിരുന്നു ഹാറൂൺ റഷീദ്. അദ്ദേഹം പരിവാരസമേതം റിഖയിൽ താമസിക്കുകയാണ്. അതിനിടയ്ക്കാണ് അബ്ദുല്ലാഹിബിന് മുബാറക് അവിടെ എത്തുന്നത്. അർത്ഥവും അധികാരവും ഒരുക്കുന്ന ആൾക്കൂട്ടങ്ങളില്ലാതെയാണ് അദ്ദേഹത്തിൻ്റെ വരവ്. പ്രസിദ്ധ ഹദീസ് പണ്ഡിതനാണ് അദ്ദേഹം, നല്ല സാഹിദാണ്, ഭക്തനാണ്, ത്യാഗിവര്യനാണ്, ജനമനസ്സുകളിൽ ജീവിക്കുന്ന ജ്ഞാനവൃദ്ധനുമായിരുന്നു അബ്ദുല്ലാഹിബിന് മുബാറക് റഹ്മഹുള്ള. ഖുറാസാനിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹം വരുന്ന വിവരമറിഞ്ഞതോടെ ആരുടെയും ആജ്ഞയോ ഒരു പബ്ലിസിറ്റിയോ ഇല്ലാതെ ആയിരങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഇറങ്ങിത്തിരിച്ചു. ജനബാഹുല്യത്താൽ അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ പരന്നു. പലരുടെയും ചെരുപ്പിൻ്റെ വാറുകൾ അറ്റുപോയി. അതോടെ നഗരം ശൂന്യമായി. ഖലീഫ ഹാറൂൻ റഷീദ് ഒറ്റപ്പെട്ടു. അദ്ദേഹത്തെ ശ്രദ്ധിക്കാനോ സേവിക്കാനോ ആളില്ലാതെയായി. മട്ടുപ്പാവിലിരുന്ന് രംഗം നിരീക്ഷിച്ചു കൊണ്ടിരുന്ന ഹാറൂൻ്റെ മാതാവ് അത്ഭുതത്തോടെ ചോദിച്ചു, എന്താണ് ഇവിടെ നടക്കുന്നത്? ഖുറാസാനിലെ പ്രശസ്ത പണ്ഡിതൻ അബ്ദുല്ലാഹിബിൻ മുബാറക് വന്നിരിക്കുന്നു, അദ്ദേഹത്തെ സ്വീകരിക്കാനാണ് ജനങ്ങൾ ഒത്തുചേർന്നിരിക്കുന്നത്. ആ സന്ദർഭത്തിൽ അവരുടെ നാവിൽ നിന്ന് പുറത്തു വന്നത്, വല്ലാഹി ഹാദൽ മലിക് ലാ മലിക് ഹാറൂനുർ റഷീദ് അല്ലദി യജ്മഉ അന്നാസ ബിസ്സൗതി വശ്ശർത്തി വല്ലഅഴ്വാൻ. അള്ളാഹുവാണ് സത്യം, ഇതാണ് രാജത്വം. പട്ടാളവും പരിവാരവും ചാട്ടവാറും കൊണ്ട് ആളുകളൊത്തുകൂടുന്ന ഹാറൂൺ റഷീദിൻ്റെ രാജത്വമല്ല, അധികാരമല്ല യഥാർത്ഥ അധികാരം. വ്യക്തിത്വത്തിൻ്റെ വിശുദ്ധിയും വിജ്ഞാനത്തിൻ്റെ വിനയവും വിശ്വാസത്തിൻ്റെ വിമലതയുമാണ് നമുക്കിവിടെ ദർശിക്കാനാവുക. ആധുനിക സമൂഹത്തിന് നമുക്കൊക്കെ നഷ്ടപ്പെട്ടതും ഇതൊക്കെ തന്നെയാണ്. സൃഷ്ടാവായ അള്ളാഹുവിനെ സ്നേഹിച്ചതിനാൽ, അവനു വേണ്ടി കർമ്മങ്ങൾ നിഷ്കളങ്കമാക്കിയതിനാൽ അള്ളാഹു നൽകിയ സമ്മാനമാണ് ജനമനസ്സുകളിലെ ഈ സ്നേഹപ്രവാഹം. ആളുകളുടെ അംഗീകാരത്തിനായി ഓടി നടക്കാതെ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യം വെക്കുന്ന ആത്മാർത്ഥതയുള്ള ആളുകൾക്ക് അള്ളാഹു നൽകുന്ന അംഗീകാരവും ആദരവുമാണ് അത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമുക്ക് ചിന്തിക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്ന ഇത്തരം കാര്യങ്ങളെ ഗൗരവപൂർവ്വം നാം മനസ്സിലാക്കുകയും നമ്മളുടെ സ്വഭാവ പെരുമാറ്റ രീതികളിൽ സമീപനങ്ങളിൽ ഉണ്ടാകേണ്ട മാറ്റം ഉണ്ടാക്കി തീർക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.